ചേർത്തിരിക്കുകയാൻ. ഒരു അരണ്ട നിലാവിന്റെ വെളിച്ചത്തിലെ പുസ്തകം തുറന്ന് പഠിച്ചു പോയ പെൺകുട്ടിയാണ് ശ്രീധന്യ. മെഴുകുതിരി കത്തിക്കാൻ പോൽ കത്തിക്കണമെങ്കിൽ മെഴുകുതിരിക്ക് കാശ് വേണം. വിളക്കിലേക്ക് എണ്ണയൊടിക്കണമെങ്കിൽ മണ്ണെണ്ണ വാങ്ങാൻ കാശ് വേണം. അച്ഛൻ പ്രയാസപ്പെടുകയാൻ പൊന്നുമോള് ശ്രീധന്യ വന്നിട്ട് അച്ഛനോട് പറയുകയാൻ, അച്ഛാ എനിക്ക് ഇന്ത്യയുടെ സിവിൽ സർവീസ് പരീക്ഷ എഴുതണം, അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ ഒരു പത്രം വീട്ടിലേക്ക് വരുത്തണം. മലയാള മനോരമ എന്ന് പറയുന്ന ഒരു പത്രം വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് വരുത്താൻ. മാസത്തിൽ ആ പത്രത്തിന് അടയ്ക്കേണ്ട പൈസ തികയാത്തതിൻ്റെ പേരിൽ അച്ഛൻ മകരുടെ മുമ്പിൽ വന്നിട്ട് കാല് പിടിച്ച് പറഞ്ഞു പോയി, എൻ്റെ പൊന്നുമോളെ കുറച്ച് മാസങ്ങൾ കൂടി വെയിറ്റ് ചെയ്തൂടേ. ഒരച്ഛന് വന്നിട്ട് മകളോട് പറയാൻ എന്ത്, ഒരു പത്രത്തിന് കൊടുക്കാനുള്ള തുച്ഛമായ ക്യാഷ് പോലും ആദിവാസി ഊരിൽ കഴിയുന്ന ആദിവാസിയായ അച്ഛന് മകൾക്ക് വേണ്ടി കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ മകളുടെ കാൽക്കൽ വന്ന് വീണിട്ട് ക്ഷമാപണത്തിൻ്റെ കണ്ണീരൊടുക്കുന്ന അച്ഛൻ്റെ കഥ. അത് എവിടെയാണ്? അന്റാർട്ടിക്കയിലല്ല, ആഫ്രിക്കയിലല്ല, നമ്മുടെ സാക്ഷര കേരളത്തിൻ്റെ വയനാട്ടിലാണ്. ആ അച്ഛൻ്റെ ത്യാഗങ്ങളെ കണ്ടിട്ട് കണ്ണീര് തിരിച്ചു കൊടുത്ത ശ്രീധന്യയാണ്. രണ്ടാഴ്ച മുമ്പ് സിവിൽ സർവീസ് പരീക്ഷയുടെ റിസൾട്ട് പുറത്തു വന്നപ്പോ ഇന്ത്യയുടെ അഭിമാനമായി എന്തിനേറെ പറയണം. മൂന്ന് ദിവസം മുമ്പ് ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ദിരായുടെ പേരക്കുട്ടി രാഹുൽ ഗാന്ധി കേരളങ്കര സന്ദർശിക്കാൻ കടന്നു വന്നപ്പോ എവിടെയാണ് ശ്രീധന്യയുടെ വീട് എന്ന് വയനാടിന്റെ മലമടക്കുകൾക്കിടയിൽ അന്വേഷിക്കുകയാണ് പ്രവർത്തകന്മാരോട്. ഉച്ചഭക്ഷണത്തിന് വേണ്ടി അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുടെ മറവിൽ മാത്രം ഉച്ചഭക്ഷണം കഴിക്കാൻ വിധിക്കപ്പെട്ട ആ വലിയ മനുഷ്യൻ ശ്രീധന്യയെ അടുത്തിരുത്തി ഉച്ചഭക്ഷണത്തിന് തൻ്റെ കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അത് തൻ്റെ തൊട്ടപ്പുറത്തെ പ്രഭാഷണത്തിൽ വിളിച്ചു പറയുകയാണ്. ശ്രീധന്യ ഒരു പ്രചോദനമാണ്, ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന പ്രചോദനം. എന്നിട്ട് ശ്രീധന്യ മാധ്യമങ്ങളോട് പറഞ്ഞു, ഇന്ത്യൻ സിവിൽ സർവീസ് പാസ്സായ ഈ വർഷം പാസ്സായ 90% കുട്ടികളും പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയാണ് സിവിൽ സർവീസ് പാസ്സായത് എന്ന് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണം. പുതിയ വളർന്നു വരുന്ന മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ആണും പെണ്ണൊക്കായ മക്കൾ. അവർ ഉൽപ്പതിഷ്ണുക്കളാണ്, അവർ ബ്രില്യൻ്റാണ്, നല്ല ഷാർപ്പ് ബുദ്ധി കൂർമ്മതയുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പൊ കുശാഗ്ര ബുദ്ധിയുള്ള കുട്ടികളാണ്. കുശം എന്ന് പറയുന്ന പുല്ല്, ആ പുല്ലിൻ്റെ അഗ്രം വാള് പോലെ, ബ്ലേഡിൻ്റെ അഗ്രം പോലെ മൂർച്ചയുള്ള ഒരു അഗ്രമാണ്. മഴക്കാലത്തൊക്കെ ആ പുല്ലിങ്ങനെ വളർന്നു വരുമ്പോൾ നമ്മൾ തൊടിയിലൂടെ നടന്നു പോകുമ്പോൾ കാലിൽ നിന്ന് തുണിയൊന്ന് പൊക്കുമ്പോൾ ആ കാല് ആ കുശാഗ്രം എന്ന് പറയുന്ന, കുശം എന്ന് പറയുന്ന പുല്ലിൻ്റെ സൈഡിൽ ഒന്ന് ഓടിപ്പോയാൽ അവിടെ ചോര വരെ വരാറുണ്ട്. അത്രയും ഷാർപ്പ് ബ്രെയിനുള്ള ആളുകൾക്ക് മലയാള ഭാഷയിൽ നമ്മൾ പറയാറുണ്ട്, ആള് കുശാഗ്ര ബുദ്ധിക്കാരനാണ്, ആള് കുശാഗ്ര ബുദ്ധിക്കാരിയാണ്. ഇങ്ങനെ കുശാഗ്ര ബുദ്ധിക്കാരും ബുദ്ധിക്കാരികളുമായ ഈ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ഈ വർഷത്തെ സിവിൽ സർവീസ് പാസ്സായതിൽ വളരെ പ്രധാനമായി ഞങ്ങൾ ചെയ്ത ത്യാഗം മൊബൈൽ ഫോൺ അവോയ്ഡ് ചെയ്തു എന്ന ത്യാഗമാണ്. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ കുട്ടികൾക്ക് എല്ലാം കിട്ടണം എന്നിട്ട് നമ്മൾ മൊബൈൽ ഫോൺ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കും. ഞാൻ പറയണു, അവർക്ക് മൊബൈൽ ഫോൺ മാത്രമേ ലൈഫിൽ ഉണ്ടാകൂ, വേറെ ഒന്നും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. എന്തിനേറെ പറയണം, ഫേസ്ബുക്കിന്റെ സിഇഒ സുക്കർബർഗ്, മാർക്ക് സുക്കർബർഗ് പറഞ്ഞു മാധ്യമങ്ങളോട്, സുന്ദർ പിച്ചേ പറഞ്ഞു മാധ്യമങ്ങളോട്, ആപ്പിളിന്റെ സിഇഒ കുക്ക് പറഞ്ഞു മാധ്യമങ്ങളോട്, ഞങ്ങൾ ഞങ്ങളുടെ മക്കളിൽ നിന്ന് ആദ്യം അകറ്റി നിർത്തിയത് മൊബൈൽ ഫോണാണ്. ഇവരാണ് മൊബൈൽ ഫോണിന്റെ ഇൻവെൻഷൻ നടത്തിയ ഫൗണ്ടർമാരും ഫാദർമാരും. മൊബൈൽ ഫോണിന്റെ അടുക്കളയിൽ നിന്നിട്ട് ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിച്ച ഈ അപ്പോസ്തലന്മാർ പറയാണ്, ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് മൊബൈൽ തൊടാനേ കൊടുക്കാറില്ല. എന്നിട്ട് അവർ വിതരണം ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ഫോണാണെങ്കിൽ, നമ്മുടെ കുട്ടി ഇന്ന് രണ്ട് കുമ്പിൾ കഞ്ഞി കുടിക്കണമെങ്കിൽ സ്മാർട്ട് ഫോൺ ചലിക്കണം എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ. ഇതാണ് അവസ്ഥ. ഇപ്പൊ ഈ അടുത്ത് മലപ്പുറം ജില്ലയിലെ ഒരു ഉദ്യോഗസ്ഥനായ ഒരു പിതാവ് പറയുകയുണ്ടായി, എനിക്ക് ഓഫീസിൽ പോകണം, 8:30 കുളിച്ചൊരുങ്ങി ഓഫീസിലേക്ക് പോകണം, എൻ്റെ ഭാര്യ അടുക്കളയിൽ പത്തിരി ഉണ്ടാക്കണ തിരക്കിലാണ്, ഞാനാണെങ്കിലോ എൻ്റെ ഷർട്ട് അയൺ ചെയ്യണം. അയാൾ പറയാണ്, വീട്ടിൻ്റെ തട്ടും പുറത്തുനിന്ന് ഞാനിങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഭാര്യ അടുക്കളയിൽ പത്തിരി ചുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് 3.5 വയസ്സുള്ള കുഞ്ഞുമോള് താഴത്തെ ബെഡ്റൂമിൽ നിന്ന് നിലവിളിച്ച് കരയാൻ, ഭയങ്കര കരച്ചിൽ. അങ്ങനെ ഞാൻ എൻ്റെ ഇസ്തിരി പെട്ടി ഓണാക്കാനൊക്കെ ഓഫാക്കാനൊക്കെ മറന്നു കോണി ഓടി ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പറ്റി അദ്ദേഹം പറയാണ്, എൻ്റെ ഭാര്യ പത്തിരി മറിച്ചിടാൻ പോലും മറന്നു, ആ ചട്ടുകയിട്ട് ഓടി ബെഡ്റൂമിലേക്ക്. മോൾ എന്തിനാ കരയുന്നത് എന്നറിയില്ല.
ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൽ വന്ന് നോക്കുമ്പോ മകള് കയ്യും കാലും നിലത്തിട്ടടിച്ചിട്ട് ഭയങ്കര കരച്ചിലാണ്. ഇവര് ഷർട്ട് ഊരി ഡ്രസ് ഊരി പരിശോധിച്ചു, കുട്ടിയുടെ ചോരപ്പാടുണ്ടോ, എന്തെങ്കിലും പ്രാണികൾ കടിച്ചോ, എന്തെങ്കിലും ജീവികള് പ്രകോപിപ്പ ജീവികളെ ശല്യം ചെയ്തോ, ഒന്നും അറിയില്ല. ഒരു ചോരയിടപാട് പോയിട്ട് ഒരടയാളവും ഒരു അസ്വാഭാവികതയും പൊന്നുമോരുടെ ശരീരത്തിൽ കാണുന്നില്ല. അവസാനം പിടുത്തം കിട്ടിയ കഥ അനുഭവസ്ഥനായ ഉദ്യോഗസ്ഥൻ പങ്കുവെക്കുകയാൻ മറ്റൊന്നുമായിരുന്നില്ല പ്രശ്നം. ഞങ്ങളുടെ മോള് ടി വി പിന്നെ ഫോണിൽ സ്മാർട്ട് ഫോണിൽ ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയാൻ അതിൻ്റെ ഇടയിൽ ബാറ്ററി ലോ ആയി. ആ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ മുമ്പിൽ ഫോൺ ഷട്ട് ഡൗൺ ആയി, ഓഫ് ആയി. അത് സഹിക്കാൻ പറ്റാതെ നിലവിളിച്ചതാണ് ഞങ്ങളുടെ പൊന്നുമോൾ. ഇത്രയും വലിയ അഡിക്ഷനിലേക്ക് മലയാളിയുടെ മകള് മലയാളിയുടെ മകൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ലോകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.